റഷ്യൻ നഗരമായ ബെൽഗറോദിൽ തുടർച്ചയായ രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയെന്ന് റഷ്യ ആരോപിച്ചിരുന്നു. അതേസമയം യുക്രൈന്റെ തലസ്ഥാനമായ കീവിന് പുറത്ത് ബുച്ച പട്ടണത്തിൽ 57 മൃതദേഹം കണ്ടെത്തിയെന്ന് യുക്രൈൻ അറിയിച്ചു. യുക്രൈന്റെ തലസ്ഥാന നഗരമായ കീവിൽ നിന്ന് റഷ്യൻ സൈന്യം പതിയെ പിൻവലിയുന്നതിനിടെ യുദ്ധത്തിൽ ഒട്ടേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവരുന്നതായി യുക്രൈൻ പറഞ്ഞു. കീവിന് പുറത്തുള്ള പട്ടണമായ ബുച്ചയിൽ ഒരു വലിയ ശവക്കുഴിയിൽ 300 മൃതദേഹങ്ങൾ ഒന്നിച്ചു കൂട്ടിയിട്ട് മറവ് ചെയ്തതായി കണ്ടെത്തിയെന്ന് മേയർ അറിയിച്ചു. തെരുവുകളെല്ലാം റഷ്യൻ സൈന്യം കൊലപ്പെടുത്തിയ സാധാരണക്കാരുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും മേയർ പറഞ്ഞു. ബുച്ചയിലേത് ബോധപൂർവമുള്ള കൂട്ടക്കൊലയാണെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ പറഞ്ഞു. ബുച്ച, ഹോസ്റ്റോമൽ, ഇർപിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണെന്ന് യുക്രൈൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞു. അതേസമയം യുക്രൈന്റെ ദക്ഷിണ തുറമുഖ നഗരമായ ഒഡേസയിൽ ഇന്ന് പുലർച്ചെ റഷ്യ വ്യാപക വ്യോമാക്രമണം നടത്തി. ഇവിടുത്തെ ക്രമൻചുക് എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി റഷ്യ അവകാശപ്പെട്ടു. ആരും കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് യുക്രൈൻ അറിയിച്ചു. മറ്റൊരു തുറമുഖ നഗരമായ മൈക്ലോവിലും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. കരിങ്കടലിലേക്കുള്ള യുക്രൈന്റെ പ്രവേശനം തടയുകയാണ് ദക്ഷിണ തുറമുഖ നഗരങ്ങൾ ആക്രമിക്കുന്നതിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ സൈന്യം പിൻവലിഞ്ഞതോടെ കീവിന് ചുറ്റുമുള്ള മേഖല പൂർണ്ണമായും തിരിച്ചുപിടിച്ചെന്ന് യുക്രൈൻ അറിയിച്ചു. കിഴക്കും തെക്കും യുക്രൈൻ സൈന്യം അതിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. കീവിൽ നിന്ന് വിട്ട് റഷ്യൻ സൈന്യം രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് ഇത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.